ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അസ് നാട്ട്. ഇന്ന് നമ്മളൊരു അടിപൊളി ഡിഷാണ് പരിചയപ്പെടുത്തുന്നത്. കപ്പയും ബീഫും കൊണ്ടുള്ളൊരു ഫ്യൂഷനാണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനൊരു ഒരു ഓണിയൻ്റെ ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ഒരു 10-20 ഉള്ളി ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3-4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിയുടെ വെള്ളമാണ്, ഇത് നല്ല കട്ടി പുളിയുടെ വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് നമ്മൾ അരക്കരുത്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് നമ്മൾ വേറെ കുക്കൊന്നും ചെയ്യുന്നില്ല, ഇതൊരു നമുക്ക് ഒരു ലെയറിൽ ഒരു ചട്നി ഉണ്ടാക്കിയതാണ് നമ്മുടെ ഡിഷിന് വേണ്ടിയിട്ടുള്ള. ഇനി ഞാൻ കുറച്ച് ബീഫ് ഇവിടെ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ ഞാൻ ജസ്റ്റ് ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക അതിലേക്ക്. നമ്മൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ട് ബീഫിൽ നന്നായിട്ട് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ എടുക്കണം. ഇത് നമുക്ക് എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ നമുക്ക് ബാലൻസ് ഉള്ള ബീഫും കൂടി ഇതേ രീതിയിൽ ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ എല്ലാ ബീഫും ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ പ്രിപ്പയർ ചെയ്യാം. കപ്പ ഓൾറെഡി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പോട്ട് നമ്മളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറി ലീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച കപ്പയാണ്. അത് നമ്മൾ ഈ വറവിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ മിക്സ് ചെയ്ത കപ്പയിലേക്ക് ഞാൻ ഏകദേശം ഒരു ഇതിപ്പം നോർമൽ നമ്മുടെ മിൽക്കാണ്, പശുവിൻ്റെ പാലാണ്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 കപ്പോളം പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നന്നായിട്ട് നമുക്ക് ചെറിയൊരു തീയിൽ ഈ പാല് കടന്നിട്ട് ഈ കപ്പ കുറച്ച് നേരം ഒന്ന് വേവാനുണ്ട്. അത് നന്നായിട്ട് വെന്ത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മൊസറല ചീസ് ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ചീസി യമ്മി ആയിട്ടുള്ളൊരു കപ്പാണ്, അടിപൊളി ടേസ്റ്റാണ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ഇതൊരു ശരിക്കും ഒരു ഫ്യൂഷനാണ്, കപ്പ അതുപോലെ തന്നെ ബീഫ് നമ്മുടെ നാടൻ ചട്നി ഇത് വെച്ചിട്ടുള്ളൊരു ഫ്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. കപ്പയിൽ നമ്മൾ ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല യമ്മി ആയിട്ടുള്ള കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ്, ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്ലേ ഒരു സെർവിങ് പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കപ്പ ബേസായിട്ട് ഞാൻ കപ്പയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ യമ്മി കപ്പ നമ്മൾ ബേസിൽ നമ്മൾ ഇതുപോലെ തന്നെ സെർവ് ചെയ്ത് വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത നമ്മുടെ നാടൻ ചട്നി നമ്മൾ ആഡ് വെച്ച് കൊടുക്കുക. അതായത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ റെഡ് ചില്ലിയൊക്കെ ഇട്ടുണ്ടാക്കി നമ്മൾ ചട്നി നമ്മൾ വെച്ച് കൊടുക്കുക. അത് ഇതേപോലെ തന്നെ നല്ല നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ സെർവ് ചെയ്യാം. അതിൻ്റെ മുകളിൽ നമ്മൾ ക്രഷ് ചെയ്തിട്ടെടുത്ത് വെച്ച ബീഫ് നമ്മൾ സെർവ് ചെയ്യാം. നമ്മളിതൊരു 3 ലെയറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ നാടൻ ചട്നി വരുന്നുണ്ട്, ബീഫും അതുപോലെ തന്നെ നമ്മൾ നാടൻ രീതിയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുത്താണ്. പക്ഷേ അതിൽ കപ്പേൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ നമ്മൾ ചീസൊക്കെ കൊടുത്തിട്ട് ഒരു ഫ്യൂഷൻ രീതിയിൽ ചെയ്തെടുത്താണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് ഒരു അടിപൊളി കോമ്പിനേഷനാണ്, അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ വിത്ത് ബീഫ് ഫ്യൂഷൻ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ പുതുതായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ യമ്മി കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.